പ്രിയപ്പെട്ട എന്റെ മക്കളെ, ഇന്ന് ഒരു യുവാവ് ഈശോയിൽ തമ്മിൽ കണ്ടുമുട്ടുന്ന ആ സംഭവമാണ്. ആ യുവാവ് നല്ല ഒരു യുവാവായിരുന്നു, ആധ്യാത്മീയതയുള്ള ഒരു യുവാവായിരുന്നു. അതുകൊണ്ടാണ് അയാൾ അന്ന് ഈശോയുടെ ജോലി ജീവിതം പ്രാപിക്കാൻ എന്ത് നന്മ ചെയ്യണം. പക്ഷെ ഈശോയുടെ മറുപടി അല്പം സംശയം ഉണ്ടാക്കുന്നതായിട്ട് തോന്നുന്നു. നന്മയോ? നല്ലവനായിട്ട് ഒരാളെ ഉള്ളൂ, അത് ദൈവമാണ് എന്ന് പറയുകയാണ്. അതായത് യഹൂദ ആധ്യാത്മികതയിൽ പരിശീലിപ്പിക്കപ്പെട്ട ഒരു യുവാവാണ്. യഹൂദ ആധ്യാത്മികത കുറെ നന്മകളെല്ലാം ചെയ്യുക, കുറെ സത്പ്രവൃത്തികളെല്ലാം ചെയ്യുക, അതിന്റെ ഫലമായിട്ട് നിത്യജീവൻ പ്രാപിക്കും, സ്വർഗം ലഭിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ആ ഒരു ആധ്യാത്മികതയാണ്. നന്മകളെല്ലാം ചെയ്ത് അതിന് പകരം സ്വർഗം സ്വന്തമാക്കുക എന്നുള്ള ഒരു ആധ്യാത്മിക ആഭിമുഖ്യമാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു ആഭിമുഖ്യത്തിൽ നിന്നും അയാളെ ശരിയായ ആധ്യാത്മികതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഈശോ ആഗ്രഹിച്ചു. ആ ഒരു ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു കച്ചവട ആധ്യാത്മികതയാണ്. നമ്മൾ കാശ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുക, നന്മകളെല്ലാം ചെയ്ത് ദൈവത്തിന് കൊടുത്ത് പകരം ദൈവത്തിൽ നിന്ന് നിത്യജീവൻ പ്രാപിക്കുക, അത് ശരിയായ ആധ്യാത്മികതയല്ല. ദൈവം മാത്രമാണ് നല്ലത്. നമുക്ക് എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അത് നമ്മൾ ദൈവത്തിൽ നിന്നും സ്വീകരിച്ചതാണ്, നമ്മുടെ സ്വന്തമല്ല. അത് നമ്മൾ ആദ്യമായിട്ട് അംഗീകരിക്കണം. ദൈവം മാത്രമാണ് നല്ലവൻ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, ശരിയായ ഒരു ആധ്യാത്മികത, അത് ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ് ഈശോയുടെ വന്നത്. പിന്നെ നിത്യജീവൻ പ്രാപിക്കാൻ പറയുന്ന ഈ പ്രമാണങ്ങൾ അനുസരിക്കുക, ഏത് പ്രമാണങ്ങൾ എന്ന് ചോദിച്ചു പഠിച്ചു പറയുകയാണ്. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ സംബന്ധിക്കുന്ന പ്രമാണങ്ങളൊന്നും ഈശോ പറയുന്നില്ല. കാരണം അവരുടെ ആധ്യാത്മികതയില് ദൈവത്തെ സംബന്ധിച്ചുള്ള പ്രമാണങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. മനുഷ്യരെ സംബന്ധിച്ചുള്ള പ്രമാണങ്ങൾക്ക് ഒരു പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല. നല്ല സമയക്കാരുടെ ഭൂമിയൊക്കെ എത്തുന്നു നമുക്കറിയാം. ദൈവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി മനുഷ്യനെ മൈൻഡ് ചെയ്യാതിരിക്കുക, ആ ഒരു ആധ്യാത്മികത ശരിയായ ആധ്യാത്മികതയല്ല. മനുഷ്യകേന്ദ്രീകൃതമായ ആധ്യാത്മികത അത് അവരെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, എന്നിട്ട് അവസാനം അപ്പനെയും അമ്മയെയും സ്നേഹിക്കുക, നാലാമാണ്. ദൈവത്തെ സംബന്ധിച്ചുള്ള യാതൊരു പ്രമാണവും ഈശോ പറയുന്നില്ല. എന്താണ് അതിന്റെ അർത്ഥം? മനുഷ്യകേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് ശരിയായ ആധ്യാത്മികത. മനുഷ്യനെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക, അതാണ് ഈശോ ഇവിടെ പറഞ്ഞപ്പോഴത്തെ പറഞ്ഞുള്ളൂ. ഞാൻ നിങ്ങളുടെ ഒറ്റ കൽപ്പനയാണ് തരുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അതില്ലാതെ നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്താലും അതൊന്നും ശരിയായ ഒരു ആധ്യാത്മികതയല്ല. നമുക്കുള്ള നന്മകള് നമുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം നൽകിയിട്ടുള്ളതാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് അത് ആവശ്യമുള്ളവർക്കെല്ലാം കൊടുക്കുവാനുള്ള ആ ഒരു സ്നേഹത്തിൻ്റെതായ ആ ഒരു സാഹോദര്യത്തിൻ്റെതായ ആ ഒരു ജീവിതം നയിക്കുന്നതാണ് യഥാർത്ഥമായ ആധ്യാത്മികത എന്ന് അവിടെ ഉന്നത കൊടുക്കുകയാണ്. അതുകൊണ്ട് നമുക്കും ആ യഥാർത്ഥമായ ആധ്യാത്മികത എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇന്നത്തെ ലേഖനത്തില് പൗലോശ്രീഹായ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ സന്തോഷത്തോടെ കൊടുക്കുന്നവരായി മാറുക, സന്തോഷത്തോടെ കൊടുക്കുന്നവരായി മാറുക. നമ്മൾക്ക് കിട്ടുന്നതാണ് പലപ്പോഴും സന്തോഷിപ്പിക്കുന്നത്, അതിന്മാരൊന്ന് വിരുദ്ധമായി കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരായി മാറുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്. ആ രീതിയിൽ യഥാർത്ഥമായ ശരിയായ ഒരു ആധ്യാത്മികതയുടെ ഉടമകളായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്.
എന്നിട്ട് സുവിശേഷങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ശരിയായ ആധ്യാത്മികത ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള നിർമ്മിക്കാനേ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.